ഞാവൽപ്പഴം. ഹായ് എല്ലാവർക്കും, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ രാമക്കൽമേട് അടുത്ത ഒരു ഫാം സ്റ്റേയിലാണ് കേട്ടോ. ഞങ്ങൾ ചെന്നൈക്ക് പോകുന്ന വഴിയാണ്. അപ്പൊ ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തതാ കേട്ടോ. ഇപ്പൊ ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട്. ഈ സമയത്താണ് ഞങ്ങൾ വന്നത്. നാളെ ഉച്ച വരെ ഇവിടെ ഉണ്ടാവും. ഇതൊരു ഏലത്തോട്ടത്തിന് നടുവിലുള്ള ഒരു ഫാം സ്റ്റേ ആണ്. സ്പൈസ് ബഡ്സ് എന്നാട്ടോ ഈ ഫാം സ്റ്റേയുടെ പേര്. ഒരു കൊച്ചു ഫാം സ്റ്റേ ആണ് കേട്ടോ. ഏലത്തോട്ടം മാത്രമല്ല ഉള്ളത്, കുരുമുളകും വേറെ ഒരുപാട് സ്പൈസസ് ഇവിടെയുണ്ട്. കൂടാതെ കുറെ ഇങ്ങനെ ഞാവൽ മരങ്ങൾ പോലെ വേറെ ഒരുപാട് ഫലവൃക്ഷങ്ങളും ഉണ്ട്. പിന്നെ ഇതേ വന്ന വഴി പിള്ളേർ അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പൊ രണ്ട് ഊഞ്ഞാലുണ്ട്, ഊഞ്ഞാലിൽ ആടാൻ പോയി. അപ്പൊ ഈ വ്ളോഗ് ഈ ഫാം സ്റ്റേയിലെ കാഴ്ചകളാണ് കേട്ടോ. ഞങ്ങളിത് ഇപ്പൊ വന്ന് കേറിയുള്ളൂ കേട്ടോ. 4 മണിയായി വന്ന് കേറിയപ്പോ അപ്പൊ തന്നെ ദേ പിള്ളേര് റൂമിൽ സാധനം വെക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഊഞ്ഞാല് കണ്ട് ഊഞ്ഞാലാടാൻ തുടങ്ങി. ഞങ്ങൾ ലഗേജ് എടുത്തില്ല. ഞങ്ങളപ്പൊ റൂമൊന്ന് തുറന്ന് കണ്ടു. അപ്പൊ നിങ്ങളെ റൂം ഒന്ന് കാണിച്ചാൽ നല്ല ഭംഗിയുള്ള റൂമാട്ട. പെപ്പർ സ്യൂട്ട്, സ്പൈസ് ബഡ്സ് എന്നല്ല എന്റെ പേര്. അപ്പൊ ഓരോ സ്യൂട്ടിനും ഓരോ പേരാട്ടോ. തൊട്ടപ്പുറം കാടമൻ സ്യൂട്ട് ഉണ്ട്, ഇത് പെപ്പർ സ്യൂട്ട്. നമുക്ക് കയറി വരുമ്പോ ഒരു ചെറിയൊരു ലിവിംഗ് റൂം പോലത്തെ ഒരു സ്പേസ് ആണേ. പുള്ളി കരിങ്കല്ലും കൊണ്ടുള്ള കെട്ടാണ്. പഴയ എസ്റ്റേറ്റ് ബംഗ്ലാവിന്റെ ഒക്കെ ഒരു ഫീൽ ആട്ട തരുന്നത്. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യില്ല, പക്ഷെ അകത്തേക്ക് വരുമ്പോ ശരിക്കും വേറൊരു ഫീലാണ് കിട്ടുന്നത്. പെപ്പർ സ്യൂട്ട് ആണെന്ന് പറഞ്ഞിട്ട് പെപ്പറിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പെപ്പറിന്റെ ഇതാണ് പെപ്പർ സ്യൂട്ട് ആണ് കേട്ടത്. കാരണം നമ്മള് ഫാമിലി ആയിട്ട് വരുമ്പോ നമുക്ക് വർത്താനം പറഞ്ഞിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്പേസ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ ടി വി ഉണ്ട്. പിന്നെ ഇവിടേക്ക് വരുമ്പോ ആരും ടി വി കാണില്ല, എന്നാലും ടി വി ഉണ്ട്, ആ അത്യാവശ്യത്തിനാണ്. പിന്നെ ഇതാണ് ബെഡ്റൂം. ഇത് വിശാലമായ ഒരു റൂമാട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ബുക്ക് ചെയ്തപ്പോ ഇത്രയും വലിയൊരു സ്പേസ് ആയിരിക്കും എന്നൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ഒരു ഗസ്റ്റ് ഹൗസ് ഫീല് തരുന്നത്. അപ്പൊ നമ്മള് പുറത്തുനിന്ന് കയറി വന്ന് ഇതിന്റെ ഉള്ളിലേക്ക് വരുമ്പോ ഉണ്ടല്ലോ നല്ലൊരു തണുപ്പാണ്. എന്തായാലും നോക്കി, നമ്മള് പണ്ട് കാലത്ത് റെഡ് ഔട്ട്സൈഡ് ആണ്, ഭയങ്കര തണുപ്പാ. പിന്നെ ഇവിടെ ഒരു മിറർ ഉണ്ട്, മിററിന്റെ ബാക്കിൽ വാർഡ്രോബ് ഉണ്ട്. ഇങ്ങനെ ഒരു ദിവസത്തിന് വരുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഇവിടെ വന്ന് കുറച്ച് ദിവസമൊക്കെ നിന്നാ നല്ല രസമായിരിക്കും. ബെഡ് രണ്ടുപേർ 4 പേർക്ക്, ഞങ്ങൾക്ക് 2 പിള്ളേർക്ക് കിടക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ ഇവർ എക്സ്ട്രാ ബെഡ് പ്രൊവൈഡ് ചെയ്യുമായിരിക്കും. പണ്ടത്തെ ഒരു വീട് ഇവരൊരു ഹോം സ്റ്റേ പോലെ, ഒരു ഫാം സ്റ്റേ പോലെ ആക്കിയെടുത്തതാ കേട്ടോ. മേലെ മച്ചായിരുന്നു. നമുക്ക് ഇപ്പൊ കാണുമ്പോ തന്നെ അത് മനസ്സിലാവും മേലെ മച്ചായിരുന്നു. 60 വർഷം പഴക്കമുള്ള വീടായിരുന്നു പറഞ്ഞത്. ആകെ 3 സ്യൂട്ടായിട്ടേ ഉള്ളൂ. ഇന്നിപ്പോ എല്ലാ സ്യൂട്ടും ബുക്ക്ഡാണാ കേട്ടത്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫാമിനുള്ളിൽ താമസിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. നിങ്ങള് ഞങ്ങളുടെ പോണ്ടിച്ചേരി വീട് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒരു ഗസ്റ്റ് ഹൗസിനുള്ള ഞങ്ങൾ താമസിച്ചത്. അപ്പൊ ഇതാണ് കേട്ടോ ടോയ്ലറ്റ്. നല്ല വലുതാണ് കേട്ടോ, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, നല്ല വൃത്തിയായിട്ട് കിടക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമുള്ള ടവൽസും ഷാമ്പുവും സോപ്പും പേസ്റ്റും എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ പിള്ളേര് പറയുന്നുണ്ട് പുറത്തു പോയാൽ മൊയിലിനെ കാണാമെന്ന്. അപ്പൊ നമുക്ക് പോയി മൊയിലിനെ കാണാം. അവരിങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അവർക്ക്. ബ്രിഡ്ജ് ക്രോസ് ചെയ്താണ് മൊയിലിനെ കാണണ്ടേ. ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് മൊയിലിനെ കാണുന്ന പറഞ്ഞേ. ഞങ്ങള് സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നതിന് മുമ്പല്ലേ കാണിച്ചതാണ്. ഇനി വേണം ഞങ്ങൾക്ക് എല്ലാ പരിപാടികളും. ഞങ്ങൾ റൂമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ദേ ചായ കൊണ്ടുവന്നു. അപ്പൊ കോഫി ആണോ? കോഫി കൊണ്ടുവന്നു. അപ്പൊ പിള്ളേര് കോഫിയും ബിസ്ക്കറ്റും ഒക്കെ കഴിക്കാണ്. നല്ല കോഫിയാണ്. ഇവരിവിടെ മോയിലും കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ചു എന്നും പറഞ്ഞ് ഞങ്ങളെ വലിയ മോയിലാണോ, ഒരു മിസ്റ്റീരിയസ് പ്ലേസ് ഉണ്ട് അവിടെ മോയിലുണ്ടെന്ന് പറഞ്ഞ് അവർ തന്നെ കണ്ടുപിടിച്ചതാണേ. ഇതാണ് നിങ്ങളെ മിസ്റ്റീരിയസ് പ്ലേസിലുള്ള മോയല്. കൈ കൊടുത്താ കടിക്കുന്ന ഇതിന് മുരിക്കിന്റെ ഇല കൊടുത്താ കഴിക്കും. മുരിക്കില്ല, അത് തന്നെ ഇല കൊടുക്കണം. മുരിക്കിന്റെ ഇല കൊടുക്കണേ. ഇത് എന്നാണ് തിന്നാൻ കിട്ടുമോ നോക്കുക.
ഇവിടെ താഴെ ഒരു തോടുണ്ട്. അപ്പൊ തോട്ടില് പോയി കുട്ടികളെ കുറച്ചു നേരം വെള്ളത്തിൽ ചാടിക്കാൻ പോവാണ്. അഞ്ചേക്കർ ഏലത്തോടത്തിന് നടുവിലാട്ടോ ഫാം സ്റ്റേ. ഇതെന്താ എന്താ അത്? ഗ്രാമ്പു ഉണ്ടായിപ്പോണ്ടോ? ഇത് ഗ്രാമ്പൂന്റെ മരാണ് കാണിച്ച്. ഇതാണ് ഗ്രാമ്പു. ഗ്രാമ്പൂന്റെ ഫ്ലോ ഗ്രാമ്പു ഉണ്ടായി വരുന്നേ ഉള്ളു കേട്ടോ. വാ വാ വാ, സ്വിമ്മ് ചെയ്യാനൊക്കെ പറ്റും. വാ, ഇതൊരു നാച്ചുറൽ പോണ്ടാണ് കേട്ടോ. ഇതിന്റെ സൈഡ് കെട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിലവര് തിലോപ്പീനി ഇട്ടിട്ടുണ്ട്. ഫിഷിങ്ങിന് താല്പര്യമുള്ളവർക്ക് ഫിഷിങ്ങിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ചൂണ്ടയൊക്കെ ഇവര് പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ കുഞ്ഞുങ്ങളെ പിടിക്കാറായിട്ടില്ല. ഞങ്ങളങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞത് ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുകയാണ്. അവ ഡിന്നർ ഇവിടെ മൂന്ന് റൂംസ് അല്ലേ ഉള്ളൂ. അപ്പം ഡിന്നർ നമ്മൾ നേരത്തെ തലേന്ന് പറയണമെന്ന് പറഞ്ഞായിരുന്നു എന്താ വേണ്ടതെന്ന്. അപ്പം ഞങ്ങൾ പൊറോട്ടയും ബീഫ് കറിയാണ് പറഞ്ഞത്. അങ്ങനെ എല്ലാവരും പൊറോട്ടയും ബീഫ് കറിയും കഴിക്കുകയാണ്. കുളിച്ചു കഴിഞ്ഞപ്പോഴാണ് തണുപ്പറിഞ്ഞത് അല്ലേ. നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല പൊളി തണുക്കുന്നുണ്ടോ? പൊളി തണുക്കായതുകൊണ്ട് സെറ്ററൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. മിന്നുവിന് മാത്രം തണുപ്പില്ല എന്ന് മിന്നു പറഞ്ഞ. തണുപ്പില്ല ഇവിടെ. ഇവരിങ്ങനെ ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, മരത്തിലും പിന്നെ പല കളറിലെ ലൈറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെയും ഭക്ഷണം കഴിക്കണ പോലെ എന്തോ ഒരു ക്യാമ്പ് ഫയറും ഗ്രില്ലിനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഗ്രൂപ്പ് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരവിടെ അത് അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിട്ടോ. അപ്പൊ അതേ രാവിലെ തന്നെ ഒരു നല്ലൊരു കട്ടൻ കാപ്പി കുടിക്കുകയാണ്. ഏലക്കിട്ട കട്ടൻ കാപ്പി. ഇനി ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അപ്പൊ ഇന്നലെ അത് കാണാൻ പറ്റില്ല. അപ്പൊ അത് പോയി കാണണം. എന്നിട്ട് കുറച്ചു നേരം കൂടി ഇവിടെ കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്ത് ഉച്ചയാവാറാകുമ്പോൾ ചെക്ക്ഔട്ട് ചെയ്യാനായിട്ടാ പ്ലാൻ. 2500 രൂപയായിരുന്നു കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫാം സ്റ്റേയുടെ റേറ്റ്. പിന്നെ സീസൺ അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുക കേട്ടോ. പക്ഷേ ഇത് വർത്ത് ആണ്. നമുക്ക് അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഹോംലി ഫുഡാണ്. പിന്നെ ഇവിടെ നിന്ന് ഒരു 30 കിലോമീറ്ററിനുള്ളിൽ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. കാരണം ഒരുപാട് ഏരിയ ഉണ്ട് അവർക്ക് കളിക്കാനൊക്കെ ആയിട്ട്. അതുപോലെ ഗ്രൂപ്പായിട്ട് വന്നാലും അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഇവിടെ ക്യാമ്പ് ഫയറും ബാർബിക്യൂ ഒക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. നമ്മളത് മുൻകൂട്ടി പറഞ്ഞാൽ മതി, അവർ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തു തരും. Deep within, here we go, but somehow I'm caught in the middle. ഇന്നലെ കണ്ട് മതിയായില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഞങ്ങള് മിസ്റ്റീരിയസ് പ്ലേസിലുള്ള റാബിറ്റിനെ കാണാൻ വന്നു. ഇവര് മിസ്റ്റീരിയസ് പ്ലേസ് എന്ന് പറയുന്നത് എന്താന്ന് പറയാം, ഇത് ഏലത്തോട്ടത്തിനുള്ളിൽ കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് വരണം. അതുകൊണ്ടാണ് ഇവര് പറയുന്നത്, പിള്ളേര് പറയുന്നത് മിസ്റ്റീരിയസ് പ്ലേസ് എന്ന്. ഏലത്തോട്ടത്തിന് മേലെ ഒരു വാച്ച് ടവർ ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ ആ വാച്ച് ടവർ കാണാൻ വേണ്ടി പോവാ കേട്ടോ. അപ്പൊ വാച്ച് ടവർ കാണിക്കാൻ ഞങ്ങളെ കൊണ്ടുവന്നത് ഈ സ്പൈസ് ബഡ്സിന്റെ ഉടമയായ ജോബിൻസ്
ആണ്ട്ടാ. ഇതാണ് ജോവിൻസ്. ചേട്ടൻ ഇപ്പൊ എത്ര വർഷമായി ചേട്ടാ? നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 വർഷത്തോളം ആയിട്ടുള്ളു. തുടങ്ങി പിന്നെ ചെറിയ രീതിയിൽ കൊറോണയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. എന്നാൽ പോലും നല്ല രീതിയിൽ നമ്മുടെ സ്ഥാപനം നടന്നു പോകുന്നുണ്ട്. പിന്നെ സിറ്റിയിൽ നിന്നൊക്കെ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് വളരെ റെയറാണ്. അപ്പോൾ അതാണ് അവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മെയിനായിട്ടുള്ള കാര്യം. വെച്ചുകഴിഞ്ഞാൽ പിന്നെ സ്പൈസസ് ഐറ്റംസ് ആണ് നമ്മുടെ ഫാമിൽ കൂടുതലായിട്ടുള്ളത്. കാർഡമുണ്ട്, പെപ്പറ്, ക്ലവ്, പിന്നെ നട്മക്ക്, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് മെയിനായിട്ടുള്ളത്. 5 ഏക്കർ ഏലത്തോട്ടത്തിന് നടുവിലാണ് കേട്ടോ ഈ ഫാം സ്റ്റേ. അപ്പൊ ഇവിടെ മെയിനായിട്ട് ഉള്ളത് ഏലാണ്. ഇപ്പൊ എങ്ങനെയാ ഇത് പറിക്കാറായെന്ന് എങ്ങനെയാ അറിയാ? ഈ ഏല മൂത്തു എന്നൊക്കെ എങ്ങനെ അറിയണത്? നമുക്ക് അതിലൊരു ചെറിയ കളർ ചേഞ്ച് വരും, പിന്നെ അത്യാവശ്യം കായ്ക്ക് സൈസ് ആവും. അതൊക്കെ ഇതിൽ തന്നെയാണ്. ഇപ്പൊ നമ്മളിത് പ്ലക്ക് ചെയ്യുന്ന ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടാ. അപ്പൊ ആ ഓരോന്ന് ഇങ്ങനെ പ്ലക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അത് നമുക്കിത് ഇങ്ങനെ മൂത്ത കാര്യങ്ങൾ നമ്മളിങ്ങനെ തൊട്ട് കഴിയുമ്പോൾ തന്നെ പറഞ്ഞു പോരും. ഇതിന്റെ ഈ ഹെഡ് ഇങ്ങനെ പോരുവല്ല മൂത്തതാണെങ്കിൽ. അപ്പൊ ആ ഹെഡ് ഇല്ലാതെ ആ ഹെഡ് അതേ തന്നെ നിർത്തി വേണം. അപ്പൊ അതിൽ നിന്ന് വീണ്ടും ഇത് കായ്ക്ക് പൂവിടും. അങ്ങനെ അതിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന രീതിയിലാണ് മൂത്ത നോക്കി ഓരോന്ന് ഓരോന്നായിട്ട് പറിച്ചെടുക്കുകയാണ്. അതെ അതെ. ഇനി നെറ്റ് വരത്തില്ല മൂത്തതാണെങ്കിൽ. അപ്പൊ ഇത് മൂത്തതല്ല. നമ്മളിപ്പോ എടുത്തിട്ട് ഇപ്പൊ ഒരു 20 ദിവസം ആയുള്ളൂ. ഒരു നമുക്കിത് ക്രോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു 45 ഡേയ്സ് ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ്. അത് നമുക്ക് ഇയർലി ഒരു 5 ടൈംസ് നമുക്ക് അതിന്റെ ക്രോപ്പ് എടുക്കാൻ പറ്റും. അപ്പൊ അതില് ഒരു 3 ടൈംസ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് അതിന് വിളവ് കിട്ടും. പിന്നെ 2 പ്രാവശ്യം ഒരു അത്ര ഒരു ആവറേജ് രീതിയിലേ കിട്ടത്തുള്ളൂ. പല ടൈപ്പ് ഏലച്ചെടികളുണ്ടെന്ന്. അപ്പൊ ഏലച്ചെടിയുടെ ഈ കൊല വെച്ചിട്ടാണ് ഏലച്ചെടി ഐഡന്റിഫൈ ചെയ്യുന്നത്. ഈ കൊലക്ക് പറയുന്ന വേറെ ശരം എന്നാണ്. ഇതൊരു പുതിയൊരു കുലയാണ്. ഇതിന്റെ താഴേന്നാണ് കായ ഉണ്ടായി തുടങ്ങുന്നത്. അപ്പൊ ഓരോ പൂവാണ് കായായിട്ട് മാറുന്നത്. മേലേക്ക് ഇതേ പൂവിട്ട് വരുന്നോണ്ടിരിക്കുക കേട്ടോ. നമുക്ക് ഈ ഏല എന്ന് പറയുന്ന ഒരു സോഫ്റ്റ് പ്ലാന്റ്. അപ്പൊ നമുക്കതിന് നല്ല രീതി അധികം വെയിലും പാടില്ല, എന്നാൽ അധികം വെള്ളവും പാടില്ല, ആ രീതിയിലുള്ളൊരു പ്ലാന്റാണ്. അപ്പം മഴക്കാലത്ത് നമ്മൾ അത് അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ട് അത്യാവശ്യം വെള്ളം നിൽക്കാത്തൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് അഴുകിപ്പോവും. പിന്നെ വേനലായി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് അത്യാവശ്യം വെള്ളം കൊടുത്ത് ഇത് നിലനിർത്തിയാലേ നിൽക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇത് ഉണങ്ങിപ്പോവും. അപ്പോൾ ആ രീതിയിൽ നമുക്കിതിന് നല്ല രീതിയിൽ ഇറിഗേഷൻ സിസ്റ്റം വേണം. ഒരു 2 അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ നമുക്ക് ഇത് നനച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വേണം. അപ്പൊ അതിനായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്തേക്കുന്ന ഒരു പോണ്ടാണിത്. നമ്മളിവിടെ പടുതാക്കുളം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഇതിപ്പം നമ്മുടെ ഈ സ്ഥലത്തിന്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം താഴേക്ക് പോയിക്കോളും. എന്നിട്ട് ഫുള്ളായിട്ട് നമ്മൾ സ്പ്രിംഗ്ലർ സിസ്റ്റം വെച്ചേക്കാം. അപ്പൊ ഞങ്ങൾ വാച്ച് ടവറിന്റെ താഴെ എത്തി. അപ്പൊ വാച്ച് ടവർ നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പൊ അതിന് മേലെ പോയി നമുക്ക് കാഴ്ചകൾ കാണാം. അപ്പൊ ജോബിൻ സ്റ്റേറ്റും വരും. എല്ലാരും വാച്ച് ടവറിൽ കയറുവാണ്. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഒരു 40 അടി ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ വാച്ച് ടവറിന്. ഇനിയുണ്ട് മേലേക്ക്. അപ്പൊ ഇത് ഞങ്ങൾ വാച്ച് ടവറിന്റെ മേലെ എത്തി കേട്ടോ. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. അത്യാവശ്യം നല്ല വ്യൂ കിട്ടും നമുക്ക് ഇവിടുന്ന്. നമുക്ക് അങ്ങോട്ടാണെങ്കിൽ കുറച്ചുകൂടെ വ്യൂ ഉള്ളതാണ്. നല്ല രീതിയിൽ ഒരു 2-3 മലയുടെ കാണാൻ പറ്റുന്നു. ഇപ്പം മിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഒട്ടും വ്യൂ കിട്ടുന്നില്ല. അങ്ങോട്ടാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഉടുമ്പൻചോല പോർഷൻ വരെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ സറൗണ്ടിങ് ഏരിയയിലെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് രാമക്കൽമേടാണ്. രാമക്കൽമേട് നമുക്ക് ഒരു കുറവൻകുർത്തിയുടെ സ്റ്റാച്യു വരുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ഹോൺബിൽ ടവറുണ്ട്. പിന്നെ അതിൻ്റെ നിയർബൈ ആയിട്ട് ഒരു രാമക്കൽ എന്ന് പറഞ്ഞൊരു മലയുണ്ട്. അതായത് അതൊരു ട്രക്കിംഗ് വ്യൂ പോയിൻ്റാണ്. നമ്മളൊരു ഒരു 1/2 ഹവർ എടുത്ത് ട്രക്ക് ചെയ്ത് മുകളിൽ ചെല്ലുമ്പോൾ ഒരു ന്യായമായിട്ടുള്ള ഏരിയയുടെ ഒരു പനോറമിക് വ്യൂ തമിഴ്നാടിൻ്റെ കിട്ടുന്നൊരു വ്യൂ പോയിൻ്റാണ്. അതൊരു വളരെ മനോഹരമായ കാഴ്ചയാണത്. പിന്നെ ഇവിടെ നിയർബൈ ആയിട്ട് ഒരു വിൻഫാം കൂടിയുണ്ട്. അത് ഏറ്റവും ലാർജസ്റ്റ് ടൈപ്പ് വിൻമിൽസ് ആണ് നമുക്കവിടെ ഉള്ളത്. അത് ഒരു 40 എണ്ണത്തിന് മുകളിൽ വിൻമിൽസ് ഉണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ രാമക്കൽമേട് വരുമ്പോൾ. പിന്നെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഇവിടുന്ന് അറൗണ്ട് ഒരു 27 കിലോമീറ്റേഴ്സേ ഉള്ളൂ തേക്കടി വരുന്നത്. പിന്നെ ഇവിടുന്ന് നമുക്ക് ആ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ 3 ഏരിയ ആണ്. അപ്പോൾ അതിവിടുന്ന് അറൗണ്ട് ഒരു 3 hours ഡ്രൈവ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ തേക്കടി പോകുന്ന റൂട്ടിൽ തന്നെ വേറെ ഒരു അരുവിക്കുഴി എന്ന് പറഞ്ഞ വാട്ടർഫോൾസ് ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന്
തമിഴ്നാട്ടിലേക്കാണ് അതിൻ്റെ വാട്ടർഫോൾസ്. നമ്മുടെ ഇവിടുന്ന് ഡൈവേർട്ട് ചെയ്താണ് ഇടുക്കി പോർഷനിലേക്ക് പോകുന്നത്. പിന്നെ ഇവിടുന്ന് അറൌണ്ട് ഒരു 1-1.5 hours ഡ്രൈവേ ഉള്ളൂ വാഗമൺ വരുന്നത്. അറൌണ്ട് ഒരു 3 days നമുക്ക് കവർ ചെയ്യാനുള്ള ഏരിയ നമുക്ക് അബ്സല്യൂട്ട് ആയിട്ട്. നമ്മുടെ ഈ പ്രോപ്പർട്ടി ഏകദേശം സെൻട്രലായിട്ട് വരൂലേ മൂന്നാറും ഇടുക്കിക്കും? ഓൾമോസ്റ്റ് രണ്ട് സൈഡിലേക്ക് നമുക്ക് പോവാം. അതെ അതെ. പിന്നെ നമ്മുടെ ബോർഡറാണ് ഏകദേശം. അപ്പൊ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിലും വളരെ ഈസി. അതെ അതെ. കമ്പത്തേക്കും തേനിക്കും വളരെ കുറച്ച് ദൂരമുള്ളൂ. നമുക്ക് ഇവിടുന്ന് അറൌണ്ട് ഒരു 18 kilometers കമ്പം വരുന്നു. പിന്നെ കമ്പത്താണെങ്കിലും നമുക്ക് ഈ മുന്തിരിത്തോട്ടം അത് കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഇച്ചിരി ഓഫ് റോഡ് റൂട്ടാണ്. അപ്പൊ ആ റൂട്ട് ത്രൂ നമ്മൾ രാമക്കൽമേട് അല്ലെങ്കിൽ വിൻഫാം ആ ഏരിയയിലേക്കെല്ലാം ജീപ്പ് സഫാരി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങള് വാച്ച് ടവർ ഒക്കെ കണ്ടിട്ട് തിരിച്ച് ഞങ്ങള് റൂമിലേക്ക് പോവാണ്. ഇവിടെ വരുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളത് ഈ ഏലത്തോട്ടത്തിനുള്ളിലൂടെ എല്ലാം നടത്താണ് കേട്ടോ. ഭയങ്കര ഒരു ഫീലാണ് ഇതിലൂടെ നടക്കുമ്പോൾ. നമ്മളിങ്ങനെ പ്രകൃതിയുമായിട്ട് ഇഴുകി ചേരുന്ന ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. കോവിഡിന്റെ സമയത്ത് ഇവരിവിടെ വർക്കേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ ടൈമിൽ ഒരു വീക്ക്ലി പാക്കേജസ് അതുപോലെ മന്ത്ലി ഓപ്ഷൻസ് ആ രീതിയിൽ ഇപ്പൊ ഒരു 45 members അല്ലെ 6 members ഒരു കോട്ടേജ് യൂസ് ചെയ്യുന്ന രീതിയിൽ ഒരു മിനിമൽ ഫുഡ് മെനു വെച്ച് ഉള്ള ഓപ്ഷൻസ് ആണ് നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്തത്. അപ്പൊ അത് അവരുടെ ഫുഡ് മെനു നമ്മൾ അവരുമായിട്ട് സജസ്റ്റ് ചെയ്ത് അവരുടെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന രീതിയിൽ. മെയിൻ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം IT വർക്ക് ചെയ്യുന്നത്, അപ്പം ഇന്റർനെറ്റാണ് വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മെയിൻ. അപ്പോൾ നമ്മൾ ഒരു 60 MBPS ഫൈബർ നെറ്റ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇന്റർനെറ്റ് ആസ്പെക്റ്റിൽ ഒരു പ്രശ്നവും ഇവിടെ പവർ ബാക്കപ്പ് എല്ലാം ഉണ്ട്. ഇപ്പോഴും ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോൾ ഇങ്ങോട്ടേക്കൊക്കെ വരാം. എല്ലാ ഡീറ്റെയിൽസും ഈവൻ ഈ പ്രോപ്പർട്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞങ്ങൾ ഏലത്തോട്ടത്തിൽ കൂടെ ഒക്കെ കുറച്ചുനേരം ഇങ്ങനെ കറങ്ങി നടന്ന് പിള്ളേരും കുറച്ചുനേരം ഊഞ്ഞാലൊക്കെ ആടി പിന്നെ ഇവിടുത്തെ ജോബിൻസണ്ണോടും കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് തലേന്ന് തന്നെ പറയാനായിരുന്നു. അപ്പൊ ഞങ്ങൾ അപ്പവും കടലക്കറിയാ പറഞ്ഞ. അപ്പൊ നല്ല അപ്പവും കടലക്കറിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടംപോലെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പൊ മിന്നു കഴിച്ചു തുടങ്ങി. ഇനി പോളിയും ഏട്ടനൊക്കെ കഴിക്കണം. അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് ഇനി ബാക്കി കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാം. നിങ്ങൾക്ക് ഏലക്കയും കുരുമുളകും വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങുകൂടി ചെയ്യാട്ടോ. ഞങ്ങൾ കുറച്ച് ഏലക്ക വാങ്ങുന്നുണ്ട്. ഏലക്ക നമ്മളിങ്ങനെ വാങ്ങിയിട്ട് പോയിട്ട് 2-3 കവറിലിട്ട് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് ഏലക്ക പെട്ടെന്ന് അത് കെട്ടുപോകും, അതിന്റെ സ്മെല്ലൊക്കെ പോവും. തലക്കടിക്കുന്നു ഈ സ്മെല്ല്. ഏലക്ക മേടിച്ചു. അപ്പൊ ഈ ഇങ്ങോട്ടേക്കൊക്കെ നമ്മൾ ഈ മൂന്നാറിന് പോകുമ്പോ തേയില മേടിക്കുന്ന പറയണ പോലെ ഈ ഏരിയയിലേക്കൊക്കെ വരുമ്പോ ഏലക്ക മേടിച്ചിട്ട് പോവാം. ഏലക്കയും കുരുമുളകും പിന്നെ ഗ്രാമ്പും ഉണ്ടല്ലേ. ഗ്രാമ്പും ഉണ്ട്. ഗ്രാമ്പു ഇപ്പൊ പൂവിട്ട് തുടങ്ങിയത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ദിവസം സ്റ്റേക്കാണ് വന്നത്. ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോ വന്നു. അതെ, ഇന്നിപ്പോ ഉച്ചക്ക് തിരിച്ചു പോവാണ്. നല്ല ഒരു സ്റ്റേ ആയിരുന്നു, നല്ല പ്ലസന്റ് സ്റ്റേ ആയിരുന്നു. ഏലത്തോട്ടത്തിന്റെ നടുവിലുള്ള വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ എപ്പോഴും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് കുട്ടികൾക്ക് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങളും കുട്ടികളായിട്ട് വരിക, ഫാമിലി ആയിട്ട് വരിക. ഇനി ഗ്രൂപ്പായിട്ട് വന്നാൽ നല്ലതാ കേട്ടോ. കാരണം ഇവിടെ ക്യാമ്പ് ഫയറിനുള്ള ഫെസിലിറ്റീസും ബാർബിക്യു ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട്. അപ്പൊ ഗ്രൂപ്പായിട്ടൊക്കെ വന്നാൽ രാത്രി പാട്ടൊക്കെ പാടി നല്ല അടിച്ചു വിളിക്കാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ യാത്രകൾ ചെയ്യുന്നതാണ് കുട്ടികളെയും വെച്ചിട്ട്. നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ പരിചയപ്പെടുത്തി തരും, ഒപ്പം ഒരുപാട് വ്യക്തികളെയും പരിചയപ്പെടുത്തി തരും. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഒപ്പമുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. ഡാം ഉണ്ടോ അമ്മ? ഇത് ഡാമാ.